ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഓൺലൈൻ ഏർണിങ്സ് നോക്കുന്നവർക്ക് നോർമലായിട്ട് വരാവുന്ന കുറച്ച് ഡൗട്ട്സ് ഉണ്ട്. അപ്പോൾ അത്തരം ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്ത് കൊടുക്കുന്ന ഒരു വീഡിയോ ആണത്. അപ്പോൾ സംഭവങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നോക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഓൺലൈൻ ഏർണിങ്സ് എന്ന് പറയുന്ന സംഭവം ഒരുപാട് പേര്, ഒരുപാട് യങ്സ്റ്റേഴ്സ് എല്ലാവർക്കും വീട്ടിൽ നിന്ന് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ട് ഏൺ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് മോസ്റ്റ്ലി ഓൺലൈൻ ഏർണിങ്സ് എന്ന പ്ലാറ്റ്ഫോമിലോട്ട് വരുന്നത്. അപ്പോൾ ഈ ഓൺലൈൻ ഏർണിങ്സ് നോക്കി തുടങ്ങുന്നവർക്കും അല്ലാതെ സ്റ്റിൽ യൂസ് ചെയ്യുന്നവർക്കും ഒക്കെ ഉണ്ടാവുന്നൊരു സംശയം, ഓൺലൈൻ ഏർണിങ്സിൽ നിന്ന് ശരിക്കും എന്തെങ്കിലും ക്യാഷ് കിട്ടുമോ, അത് ഇനിയിപ്പോൾ എങ്ങാനും ഫേക്ക് ആയിരിക്കുമോ എന്നൊക്കെ പറഞ്ഞ് പലർക്കും തുടക്കക്കാർക്കായിരിക്കും മോസ്റ്റ്ലി ഇങ്ങനത്തെ ഒരു സംശയം വരിക. അപ്പോൾ ഓൺലൈൻ ഏർണിങ്സിൽ ഫേക്കും ഉണ്ട്, റിയലും ഉണ്ട്. അപ്പോൾ ഫേക്ക് ഏതാണ്, റിയൽ ഏതാണ് നമ്മൾ തിരിച്ചറിഞ്ഞ് തന്നെ യൂസ് ചെയ്യണം. ഒത്തിരി ഫേക്കായ വെബ്സൈറ്റുകളും ഫേക്കായ ആപ്പുകൾ, പേയ്മെൻറ്റ് തരാത്ത ആപ്പുകൾ അങ്ങനെ കുറേ ഉണ്ട്. പക്ഷേ റിയലും ഉണ്ട്, നമുക്ക് ക്യാഷ് കിട്ടാവുന്നതും കറക്റ്റായിട്ട് നമ്മൾ അതിനനുസരിച്ചിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിയലായിട്ട് നമുക്ക് പേയ്മെൻറ്റ് കിട്ടുന്ന ആപ്ലിക്കേഷൻസും വെബ്സൈറ്റുകളൊക്കെ ഉണ്ട്. അത് നമ്മൾ ഒരുപാട് വീഡിയോസ് കണ്ട് ഒരുപാട് എണ്ണം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം ക്ലാരിറ്റി കിട്ടും. അപ്പോൾ ഓൺലൈൻ ഏർണിങ്സ് മൊത്തത്തിൽ അങ്ങോട്ട് ഫേക്കാണ് എന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല. ഓൺലൈൻ ഏർണിങ്സിലും അത്യാവശ്യം ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും, പക്ഷെ നമ്മൾ റിയലായ ട്രസ്റ്റബിളായ വെബ്സൈറ്റും ആപ്പും ഒക്കെ നോക്കി യൂസ് ചെയ്യണമെന്ന് മാത്രം. പിന്നെ ഉണ്ടാവുന്നൊരു സംശയം എന്ന് വെച്ചാൽ, ഈ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കാവോ, അത് സേഫാണ്? ഈ ഒരു കമൻസ് എനിക്ക് ഒരുപാട്, ഞാൻ ഈ ഓൺലൈൻ ഏർണിങ്സിൻ്റെ വീഡിയോസ് ചെയ്ത് തുടങ്ങുമ്പോൾ തുടങ്ങി എനിക്ക് നോർമലായിട്ട് ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴൊക്കെ ഈ ഒരു കമൻസ് ഇങ്ങനെ വരാറുണ്ട് കേട്ടോ. ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കാവോ, സേഫാണോ, എനിക്ക് ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കാൻ പേടിയായിട്ടുണ്ട്, കൊടുക്കാവോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഡൗട്ട്സ് ചോദിക്കാറുണ്ട്. ഞാൻ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുത്ത് പേയ്മെൻറ്റ് വിഡ്രോയിലൊക്കെ ചെയ്തിട്ടുണ്ട്, എനിക്ക് ഇതുവരെ അങ്ങനെ പ്രോബ്ലംസ് ഒന്നും വന്നിട്ടില്ല. പിന്നെ നമ്മൾ ഈ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ നോർമലായിട്ട് ഒരു നമ്മൾക്ക് ഒരു പേയ്മെൻറ്റ് വരണമെങ്കിൽ അക്കൗണ്ട് നമ്പർ, IFSC കോഡ്, പേര്, ഇത് മൂന്നെണ്ണമാണ് മെയിനായിട്ട് നമുക്ക് നമ്മുടെ അക്കൗണ്ടിലോട്ട് ഒരു ക്യാഷ് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് സാധനം മാത്രം കൊടുത്താൽ മതി. അക്കൗണ്ട് നമ്പർ, IFSC കോഡ്, നെയിം. അപ്പോൾ ഇത് മൂന്നും അല്ലാണ്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് അവർ ചോദിക്കുന്നു എന്നുണ്ടെങ്കിൽ മേ ബി അതൊരു ഫേക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. അല്ലാത്ത പക്ഷം ഈ അക്കൗണ്ട് നമ്പറും IFSC കോഡും കൊടുക്കുന്നത് കൊണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിന് പ്രത്യേകിച്ച് എഫക്റ്റ് ഒന്നും ആവില്ല. അതായത് നമ്മുടെ ബാങ്കിൽ നിന്ന് ക്യാഷ് പോകുമോ അല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിന് എന്തെങ്കിലും ആവുമോ എന്നൊന്നും പറഞ്ഞ് പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഫേക്കായ വെബ്സൈറ്റുകൾ, ഫേക്കായ ആപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് മോസ്റ്റ്ലി നമ്മുടെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാണ്ടിരിക്കുക. ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ബാങ്ക് അക്കൗണ്ടിൽ തന്നെ ചിലതിലൊക്കെ എന്താ പറയുക, മെസ്സേജൊക്കെ വരും, എന്താ പറയുക, OTP പോലുള്ള സംഭവങ്ങളൊക്കെ മാക്സിമം ഷെയർ ചെയ്യാണ്ടിരിക്കുക. നമ്മുടെ ഒരു ബാങ്കിൽ നമുക്കൊരു ബാങ്ക് അക്കൗണ്ട്, നമ്മുടെ അക്കൗണ്ടിലോട്ട് ഒരു ക്യാഷ് വരണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ OTPൻ്റെ ആവശ്യമൊന്നും സത്യം പറഞ്ഞാൽ ഇല്ല. അക്കൗണ്ട് നമ്പർ, IFSC കോഡ്, നെയിമും മാത്രം ഉണ്ടെങ്കിൽ മതി ഒരാൾക്ക് നമ്മുടെ അക്കൗണ്ടിലോട്ട് ക്യാഷ് ഇട്ട് തരാൻ. ഈ മൂന്ന് ഡീറ്റെയിൽസ് ധാരാളമാണ്. അതല്ലാണ്ട് OTP വേണമെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പേഴ്സണൽ ഡീറ്റെയിൽസൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ അത്തരം ഡീറ്റെയിൽസ് മാക്സിമം ഷെയർ ചെയ്യാണ്ടിരിക്കുക. അപ്പോൾ അങ്ങനത്തെ നിങ്ങൾ വെബ്സൈറ്റിലോ ആപ്പിലോ എങ്ങാനും വർക്ക് ചെയ്ത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ കുറച്ച് സൂക്ഷിച്ചിട്ട് നോക്കിയിട്ടൊക്കെ ചെയ്യാമെന്ന് മാത്രം. അത് അല്ലാതെ പക്ഷം ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കുന്നതിൽ പ്രത്യേകിച്ച് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ പലരും ഓൺലൈൻ ഏർണിങ്സ് നോക്കാൻ വേണ്ടി ഒരു ബാങ്ക് അക്കൗണ്ട് സെപ്പറേറ്റ് യൂസ് ചെയ്യുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. യൂട്യൂബേഴ്സ്, ഓൺലൈൻ ഏർണിങ്സ് ചെയ്യുന്ന യൂട്യൂബേഴ്സിൽ ഒരുപാട് പേര് ഓൺലൈൻ ഏർണിങ്സിന് വേണ്ടി സെപ്പറേറ്റ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യണവരുണ്ട്. അല്ലാണ്ട് അവരെ പേഴ്സണൽ യൂസിന് എന്ന് പറഞ്ഞിട്ട് വേറെ സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് യൂസ് ചെയ്യണവരൊക്കെ ഉണ്ട്. ഇപ്പം ഞാനെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ചെയ്യുന്നത്. എനിക്ക് ആകെ ഒരൊറ്റ അക്കൗണ്ടേ ഉള്ളൂ. ആ അക്കൗണ്ട് തന്നെയാണ് ഓൺലൈൻ ഏർണിങ്സിനും എൻ്റെ പേഴ്സണൽ യൂസിനും എല്ലാത്തിനും ഞാൻ യൂസ് ചെയ്യുന്നത്. സ്റ്റിൽ ആ ഒരു അക്കൗണ്ട് തന്നെയാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതും. അപ്പോൾ എനിക്ക് അതൊരു ഇതുവരെ പ്രോബ്ലം ഒന്നും വന്നിട്ടില്ല. പിന്നെ നിങ്ങളുടേതായ നിങ്ങൾക്ക് തോന്നുക, ഓക്കെ നമുക്ക് യൂസ് ചെയ്യാം, പ്രശ്നമൊന്നും വരില്ല എന്നൊക്കെ കുറച്ച് നോക്കി അനലൈസ് ചെയ്തിട്ടൊക്കെ വേണേൽ നിങ്ങൾക്ക് അങ്ങനെ സ്വന്തം അഭിപ്രായത്തിൽ ചെയ്യാം. എന്നെ വേറൊരു സംശയം എന്ന് വെച്ചാൽ, നമ്മുടെ ഇപ്പോഴൊക്കെ മോസ്റ്റ്ലി എല്ലാത്തിലും ട്രാൻസാക്ഷൻ പേയ്മെൻറ്റ് എന്ന് കിട്ടുന്നത് ഓൺലൈൻ ഏർണിങ്സിലാണെങ്കിൽ UPI ID, ജി പേ, ഗൂഗിൾ പേ അങ്ങനെയൊക്കെയാണല്ലോ. രണ്ടും ഒന്നാണ്, ഫോൺ പേ, ജി പേ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്.
അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് പേയ്മെൻറ്റ് കിട്ടും. ഈ അപ്പോൾ ഈ ജി പേ നമ്പർ അല്ലെങ്കിൽ യു പി ഐ ഡി യൂസ് ചെയ്യാവോ, അത് സേഫ് ആണോ, എന്തെങ്കിലും പ്രോബ്ലം ആവോ, അത്തരം കമൻസും വരാറുണ്ട് കേട്ടോ. ബാങ്ക് ട്രാൻസാക്ഷൻ പോലെ തന്നെ യു പി ഐ ഡി യൂസ് ചെയ്യാവോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ജി പേ ഇല്ല, ഇതുവരെയായിട്ട് എനിക്ക് ജി പേ ഇല്ല. ഞാൻ പക്ഷേ ഇതിനകത്ത് ഓൺലൈൻ ഏണിങ്സ് നോക്കുന്നതിൽ ഒരുപാട് അണത്തിൽ ജി പേ വഴി എമൗണ്ട് വിഡ്രോവൽ ചെയ്തിട്ടുണ്ട്. അത് എൻ്റെ ഫ്രണ്ടിൻ്റെ ജി പേ ആണ്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ജി പേ ആണ് ഓൺലൈൻ ഏണിങ്സിന് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഫ്രണ്ടിൻ്റെ അക്കൗണ്ടിലോട്ടാണ് ക്യാഷ് പോകുക, എൻ്റെ ഫ്രണ്ട് എൻ്റെ ബാങ്കിലോട്ട് ക്യാഷ് എനിക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരും. ഇത്രയും കാലം ഞാൻ അങ്ങനെയാണ് ഓൺലൈൻ ഏണിങ്സിൽ എൻ്റെ ജി പേ വഴി വിഡ്രോ ചെയ്യുന്നതൊക്കെ ഞാൻ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ എനിക്ക് അതിലും പ്രോബ്ലം ഒന്നും വന്നിട്ടില്ല. പിന്നെ ജി പേ എന്ന് പറയുമ്പോൾ മോസ്റ്റ്ലി എല്ലാ ആപ്പിലാണെങ്കിലും അല്ല വെബ്സൈറ്റിൽ വിഡ്രോവൽ മെത്തേഡ് ജി പേ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ യു പി ഐ ഡി മെയിനായിട്ട് ചോദിക്കാറുണ്ട്. പിന്നെ നെയിം, ഇതാണ് കൂടുതലും ചോദിക്കാറ്. പിന്നെ ഇതല്ലാണ്ട് ഈ ജി പേ യൂസ് ചെയ്യുന്നവർക്ക് എന്തോ സംതിങ് പിൻ പോലെ എന്തോ ഒന്ന് ഉണ്ട്, പാസ്വേഡോ സംതിങ് അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ട് എന്ന് മാത്രമേ എനിക്കറിയുള്ളൂ. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്ന എന്തോ ഒരു സംഭവം, ആ ഒരു പിന്നെ മാക്സിമം ആർക്കും ഷെയർ ചെയ്യാണ്ടിരിക്കുക. പിന്നെന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണലായിട്ട് നമ്മളുടെ പ്രൈവസി ഒരു സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ ആ ജി പേക്ക് വെക്കുന്ന ഒരു സംഭവമാണല്ലോ. അപ്പോൾ അത് നമ്മൾ മാത്രമേ അറിയാവൂ. അപ്പോൾ അതുണ്ട് എന്നുണ്ടെങ്കിൽ വേറൊരു തേർഡ് പേഴ്സൺസിന് മിസ്യൂസ് ചെയ്യാൻ ഈസിയാണ്. അപ്പോൾ ആ പിന്നെ നമുക്ക് നമ്മൾ ആർക്കും മാക്സിമം ഷെയർ ചെയ്യാണ്ടിരിക്കുക. ഏത് ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോഴും ജി പേ വഴി ട്രാൻസാക്ഷൻ നടക്കുമ്പോഴും പിന്നൊന്നും ആരും ചോദിക്കില്ല. അതിനകത്ത് പിന്നെന്ന് പറഞ്ഞിട്ടൊന്നും മാക്സിമം ഏതിലുണ്ടാവില്ല. യു പി ഐ ഡി നെയിമാണ് മെയിനായിട്ട് ഉണ്ടാവുക. അപ്പോൾ അത് നമ്മൾ ആ ഒരു ഡീറ്റെയിൽ നമ്മൾ കൊടുക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നും വരില്ല. പക്ഷേ ഈ പിന്നെ അതൊരു ഒരു സംഭവമാണ്, അത് മാക്സിമം ആർക്കും ഷെയർ ചെയ്യാണ്ട് ഇരിക്കുക. അപ്പോൾ ഈ കാര്യങ്ങൾ മാത്രം ജി പേയും ബാങ്ക് വഴി ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുവരെ എനിക്ക് പ്രോബ്ലം ഒന്നും വന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ബേസിലാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു സംഭവം നിങ്ങൾക്ക് പറഞ്ഞത്. പിന്നെ വരാവുന്ന കമൻസ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഓൾറെഡി നമ്മളിൽ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതായത് എൻ്റെ ചാനലിൽ ഞാൻ ട്രസ്റ്റബിളായ കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടാണ് വീഡിയോസ് ചെയ്യുന്നത്. അതിൽ തന്നെ എനിക്ക് പേയ്മെൻറ്റ് കിട്ടുന്നതും കിട്ടാത്തതായതുമായ എല്ലാ കാര്യങ്ങളും ഞാൻ മാക്സിമം ഷെയർ ചെയ്യുന്നുണ്ട്. എന്നിട്ടും പേയ്മെൻറ്റ് പ്രൂഫ് കാണിക്കുന്ന വീഡിയോയിനകത്ത് വന്നിട്ട് ഇതൊന്നും ഒന്നും കിട്ടത്തില്ല, ഇത് ഒരു ഉടായ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കമൻസ് വരുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല. സത്യത്തിൽ ഓൺലൈൻ ഏണിങ്സിൽ പേയ്മെൻറ്റ് കിട്ടുന്നതും കിട്ടാത്തതുമായ രണ്ട് ടൈപ്പിലും ഉണ്ട്. വെബ്സൈറ്റുകളാണെങ്കിലും ആപ്പുകളാണെങ്കിലും മോസ്റ്റ്ലി നമ്മൾ ആദ്യമായിട്ട് നമ്മളൊരു ബിഗിനറാണ് ഓൺലൈൻ ഏണിങ്സ് തുടങ്ങി ഓൺലൈൻ ഏണിങ്സ് പതിയെ നോക്കി തുടങ്ങുന്നതേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് സത്യത്തിൽ ഒന്നും അറിയില്ല. നമ്മൾ നോക്കുന്ന ഒരുപാട് ഇപ്പം നമ്മളൊരു ദിവസം 10 വീഡിയോസ് ഓൺലൈൻ ഏണിങ്സിൻ്റെ നോക്കുന്നു എന്നുണ്ടെങ്കിൽ അതിൽ ചിലപ്പോൾ ഒരു 7-8 റിയൽ ആയിരിക്കും. പക്ഷെ നമുക്കത് യൂസ് ചെയ്യുമ്പോൾ സെറ്റ് ആവില്ല എന്ന് മാത്രം. സെറ്റ് ആവില്ല എന്ന് പറഞ്ഞാലും ചിലതിനകത്ത് ഒരുപാട് നാൾ നമ്മൾ വർക്ക് ചെയ്ത് മിനിമം വിഡ്രോയിൽ റീച്ച് ചെയ്യണത് പോലെയൊക്കെ ഉണ്ടാവും. ആരും കൺസിസ്റ്റൻസി ആയിട്ട് ഓൺലൈൻ ഏണിങ്സിൽ വർക്ക് ചെയ്യാൻ മെനക്കെട്ട് നിൽക്കത്തില്ല. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് എന്താവും, അതിന് പേയ്മെൻറ്റ് കിട്ടില്ല. പ്രത്യേകിച്ച് അവർ കുറച്ച് ദിവസം വർക്ക് ചെയ്യും, അപ്പോഴേക്കും വേറെ എന്തെങ്കിലും പുതുത് കാണും, അപ്പോൾ അതിനോട്ട് വർക്ക് ചെയ്യും. അത് കഴിഞ്ഞ് വേറെ എന്തെങ്കിലും പുതുത് കാണും, അതിലോട്ട് വർക്ക് ചെയ്യും. ഒരു സംഭവം നോക്കി തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ അത്യാവശ്യം കൺസിസ്റ്റൻസി ആയിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ ഈ ഓൺലൈൻ ഏണിങ്സ് എന്ന് പറയുന്ന സംഭവത്തിൽ നമുക്കൊരു മിനിമം വിഡ്രോയിൽ റീച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ മിനിമം വിഡ്രോയിൽ റീച്ച് ചെയ്താൽ മാത്രമേ നമുക്ക് ക്യാഷ് കിട്ടത്തുള്ളൂ. വെറുതെ ഇത്തിരി ദിവസം യൂസ് ചെയ്തു, പിന്നെ നമ്മൾ വേറെ യൂസ് ചെയ്തു, പിന്നെ വേറെ യൂസ് ചെയ്താൽ നമുക്ക് ഏതും സെറ്റാവില്ല. നമുക്ക് ഓൺലൈൻ ഏണിങ്സിൽ നിന്ന് ഒരു ക്യാഷ് കിട്ടത്തുമില്ല. അപ്പോൾ ഈ ഓൺലൈൻ ഏണിങ്സിൽ നമുക്ക്, അതായത് എനിക്ക് പേയ്മെൻറ്റ് കിട്ടിയ വീഡിയോസൊക്കെ ഐ ഗോട്ട് പേയ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റാക്കി ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേണ്ടവർക്ക് കണ്ടു നോക്കുക. താല്പര്യമുള്ളത് ഏതാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഏത് സൂട്ടബിൾ ആയിരിക്കണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എല്ലാവർക്കും എല്ലാം ഒന്ന് സെറ്റായി എന്ന് വരില്ല. ചിലവർക്ക് ഗെയിം കളിച്ചിട്ടുള്ളതായിരിക്കും മോസ്റ്റ്ലി ഇൻട്രസ്റ്റ് ഉണ്ടാവുക. ചിലവർക്ക് അതല്ലാത്തത് വേറെ എന്തെങ്കിലും ആയിരിക്കും. ചിലർക്ക് ജസ്റ്റ് വീഡിയോ മാത്രം കാണുന്നതായിരിക്കും. ചിലർക്ക് ക്യാപ്ചർ ആയിരിക്കും. അപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ ടൈപ്പ് ആയിരിക്കും ഇഷ്ടം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏതാണോ ഓക്കെ ആവുന്നത് അത്തരം ഓൺലൈൻ ഏണിങ്സ് ചൂസ് ചെയ്ത് വർക്ക് ചെയ്ത് ഏൺ ചെയ്യാൻ നോക്കുക. എല്ലാ ഓൺലൈൻ ഏണിങ്സും ഫേക്ക് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എനിക്ക് തന്നെ ഒത്തിരി ഓൺലൈൻ ഏണിങ്സിൽ നിന്ന് പേയ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. കണ്ടു നോക്കുക.
മെയിനായിട്ട് ഈ ഒരു മൂന്നാല് ടൈപ്പ് കമൻസാണ് ഞാൻ ഓൺലൈൻ അനുസരിച്ച് നോക്കി തുടങ്ങിയപ്പോൾ തുടങ്ങി എനിക്ക് വരാറുള്ളൊരു കമൻസ്. അപ്പോൾ അതിനെക്കുറിച്ച് ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരുപാട് നാളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറച്ച് ഫോണിൽ സ്റ്റോറേജ് സ്പേസിൻ്റെ ഇഷ്യൂസൊക്കെ കൊണ്ടാണ് വീഡിയോസൊന്നും റെഗുലറായിട്ട് ഇല്ലാത്തത്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും ആപ്പിനെ കുറിച്ചോ വെബ്സൈറ്റിനെ കുറിച്ചോ റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ആപ്പിൻ്റെ പേര് അല്ലെങ്കിൽ വെബ്സൈറ്റിൻ്റെ പേരും മറക്കാണ്ട് കമൻറ്റ് ചെയ്യുക. ഇത്ര നേരമായിട്ട് നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ആരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ ഫ്രം എ ജി.